എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതിനു മുന്നേ നമ്മൾ മാത്സിൻ്റെ തന്നെ രണ്ട് വീഡിയോസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ടു പെയർസ് ഓഫ് ഈക്വൽ ആംഗിൾസ് ഇൻ ദ ട്രയാങ്കിൾ ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളിൽ തുല്യമായ രണ്ട് ജോഡി കോണുകൾ എഴുതുക. രണ്ട് ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് ഒയ് ഇസഡ് എന്ന ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിളും. ഇപ്പോൾ എക്സ് ഇസഡ് എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആണ് ക്യു ആർ എന്ന് പറയുന്ന സൈഡ്. കാര്യം എന്താണ്? രണ്ടും സെവൻ. അടുത്തിനി എക്സ് ഒയ്ക്ക് ഈക്വൽ ഏതാണ്? പി ആർ. ഒയ് ഇസഡിന് ഈക്വൽ ആണ് ഏതാണ്? പി ക്യു. അപ്പോൾ സൈഡ്സ്, രണ്ട് ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് നമുക്ക് ആദ്യം എഴുതാം. ഏതൊക്കെയാണ്? എക്സ് ഇസഡ് ഏതിന് ഈക്വൽ ആണ്? എക്സ് ഇസഡ് ഈക്വൽ ടു ക്യു ആർ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത പറഞ്ഞതെന്ന് വെച്ചാൽ എക്സ് ഇസഡ് എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ഒയ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ക്യു ആർ എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഒയ് ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ആംഗിൾ ഒയ് ആംഗിൾ പിക്ക് ഈക്വൽ ആയിരിക്കും. അടുത്ത സൈഡ് നോക്കാം. എക്സ് ഒയ് ഏതിന് ഈക്വൽ ആണ്? എക്സ് ഒയ്. എക്സ് ഒയ് ഈസ് ഈക്വൽ ടു പി ആർ. പി ആർ. കാര്യം എന്താണ്? അത് സൈഡ് ഈക്വൽ ആണ്. സിക്സ് സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സിക്സ് ആണ് തന്നിരിക്കുന്നത്, ഇവിടെ സെവൻ ആണ്. അപ്പൊ എക്സ് ഒയ് എന്ന് പറയുന്ന സൈഡ് എവിടെ? എക്സ് ഒയ് ഈ സൈഡ്. ഈ സൈഡ് എന്ന് പറയുന്നത് ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ആംഗിൾ ഇസഡ്. അടുത്ത് പി ആർ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ ക്യു. അപ്പൊ പി ആർ എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ക്യു, എക്സ് ഒയ് എന്ന് പറയുന്ന സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇസഡ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു. അടുത്ത് ഇനി ഒരു സൈഡ് കൂടെ ഉണ്ടല്ലോ. ഒയ് ഇസഡ് ഈസ് ഈക്വൽ ടു, ഒയ് ഇസഡ് ഏതിന് ഈക്വൽ ആണ്? പി ക്യു. പി ക്യുവിന് ഈക്വൽ ആണ്. എത്രയാണ്? ഫോർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഒയ് ഇസഡിന് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ് പറഞ്ഞത്? എക്സ്. അടുത്ത് പി ക്യുവിന് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ ആംഗിൾ ഏതാണ്? ആർ. അപ്പൊ എങ്ങനെ എഴുതാം? ആംഗിൾ എക്സ്, ഒയ് ഇസഡിൻ്റെത് ആംഗിൾ എക്സ്. ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു ആംഗിൾ എക്സ് ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആംഗിൾസ് ആണെന്ന് മനസ്സിലായ? ആംഗിൾ ഒയ് എന്ന് പറയുന്നത് ആംഗിൾ പിന് പിക്ക് ഈക്വൽ ആണ്. ആംഗിൾ ഇസഡ് എന്ന് പറയുന്നത് ആംഗിൾ ക്യൂന് ഈസ് ഈക്വൽ ആണ്. ആംഗിൾ എക്സ് ആംഗിൾ ആറിന് ഈക്വൽ ആണ്. അതായത് ഒരേ സൈഡ്സ്, സെയിം സൈഡ്സിന് ഓപ്പോസിറ്റ് സൈഡുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ആൻസർ ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എക്സ് ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ ഒയ് ഈസ് ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ ഇസഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ദ ഔട്ടർ ആംഗിൾസ് ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് ആർ മാർക്ക്ഡ് ആസ് എ ബി ആൻഡ് സി. ദെൻ എ പ്ലസ് ബി പ്ലസ് സി. ഇഫ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ആൻഡ് ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺസ് ആർ ഈക്വൽ, നെയിം ദ പോളിഗൺ. ചിത്രത്തിൽ എക്സ് വൈ ഇസഡ് ഒരു സമഭുജ ത്രികോണമാണ്. ഇതിൻ്റെ പുറം കോണുകൾ എ പ്ലസ് ബി പ്ലസ് സി ഇവയാണ്. ഒന്നാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സി എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അകക്കോണുകളുടെ തുകയും പുറം കോണുകളുടെ തുകയും തുല്യമായ ബഹുഭുജം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ആദ്യത്തെ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അതിൻ്റെ ഇന്നർ കോണുകളെല്ലാം എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതം ആയിരിക്കും. ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ ആംഗിൾ, ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അങ്ങനെ വരുന്നതാണ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഇന്നർ കോർണർസിൽ ഓരോ ആംഗിൾസും 60 60 ആക്കിയാൽ, 60 60 വെച്ചാണ്. അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് എ പ്ലസ് ബി പ്ലസ് സി ഇതിൻ്റെ എല്ലാം കൂടെ സം അത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പ്ലസ് ബി പ്ലസ് സി, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തുവാണ്? ഇതിൻ്റെ ഔട്ടർ ആംഗിൾസ് ആണ്. അപ്പൊ ഔട്ടർ ആംഗിൾസ് അതിപ്പോ ഏത് പോളിഗൺ ആയാലും ഈ അതിൻ്റെ ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി. ഓക്കെ, ഇനി രണ്ടാമത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ് ആൻഡ് സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺസ് ആർ ഈക്വൽ, നെയിം ദ പോളിഗൺ. സം ഓഫ് ദ ഔട്ടർ ആംഗിൾസ്, ഔട്ടർ ആംഗിൾസിന്റെ സമ്മും ഇന്നർ ആംഗിൾസിന്റെ സമ്മും ഒരുപോലെ ആയ പോളിഗൺ ഏതെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് ഏതൊരു പോളിഗണിന്റെ ആയാലും, റെഗുലർ പോളിഗണിന്റെ ഏതായാലും 360 ആയിരിക്കും. റെഗുലർ പോളിഗണില് 360 ആയിരിക്കും. അപ്പോ ഇന്നർ ആംഗിൾസ്, ഇന്നർ ആംഗിൾസ് 360 ആയിട്ട് പറഞ്ഞത് ഏതാണ്? ക്വാർട്ടർ ലാറ്ററലാണ് ഇന്നർ ആംഗിൾ 360 ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് എ പ്ലസ് ബി പ്ലസ് സി 360, രണ്ടാമത്തെ ചതുർഭുജം ക്വാർട്ടർ ലാറ്ററൽ. ഓക്കെ, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ, എ സി ഇസ് ഈക്വൽ ടു പി പി ബി പി ക്യു, ബി സി ഇസ് ഈക്വൽ ടു പി ആർ, ആൾസോ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 50, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, ദെൻ ആംഗിൾ ക്യു ആംഗിൾ പി, ക്യൂവും പിയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ എ ബി ക്യു ആറിന് ഈക്വൽ ആണെന്നും എ സി പി ക്യൂവിന് ഈക്വൽ ആണെന്നും ബി സി പി ആറിന് ഈക്വൽ ആണെന്നും തന്നിട്ടുണ്ട്. ആംഗിൾ എ എന്ന് പറയുന്നത് 50 ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി എങ്കിൽ ആംഗിൾ ക്യൂവും ആംഗിൾ പിയും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാൻ എന്തൊക്കെയാണെന്ന്. എ ബി എന്ന് പറയുന്നത് ക്യു ആറിന് ഈക്വൽ ആണ്. എ ബി എന്ന് പറയുന്ന സൈഡ് ഇതാണ്. ഇത് ഏതിന്? ക്യു ആറിന്, ഇതിന് ഈക്വൽ ആണ്. ഓക്കെ, പിന്നെന്തോ പറഞ്ഞിട്ടുണ്ട്, എ സി ഈക്വൽ ടു പി ക്യു. എ സി എന്ന് പറയുന്നത് ഈ സൈഡ് ഏതിന് ഈക്വൽ ആണ്? പി ക്യൂവിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി ക്യൂവിന് ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത ബി സി എന്ന് പറയുന്ന സൈഡ് പി ആറിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി ഈ സൈഡ് ഏതിന് ഈക്വൽ ആണ്? ബി സി പി ആറിന് ഈക്വൽ ആണ്, ഈ സൈഡിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, അപ്പോൾ ആംഗിൾസ് എന്തായാലും ഈക്വൽ ആയിരിക്കും അല്ലേ? സെയിം ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആദ്യത്തെ നമുക്ക് നോക്കാം, എ ബി ഇസ് ഈക്വൽ ടു ഏതാണ് പറഞ്ഞത്? എ ബി ഇസ് ഈക്വൽ ടു ക്യു ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ് പറഞ്ഞത്? ആംഗിൾ സി അല്ലേ? ആംഗിൾ സി. അതെനിക്ക് ക്യു ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഏതാണ്? ആംഗിൾ പി. അപ്പൊ ആംഗിൾ സി യു ആംഗിൾ പി യു ഈക്വൽ ആയിരിക്കുമല്ലോ. ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ പി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ രണ്ട് ആംഗിളെ തന്നിട്ടുള്ളൂ, മൂന്നാമത്തെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ട് ഒരു ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളുകളുടെ സമ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? 180 ഡിഗ്രിയിൽ നിന്ന് ഈ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്തിട്ട് 180 നിന്ന് മൈനസ് ചെയ്താൽ മതി നമുക്ക് തേർഡ് ആംഗിൾ കിട്ടും. 50 പ്ലസ് 60 എത്ര കിട്ടും? 180 മൈനസ് 50 60 കൂടെ 110. അപ്പോൾ തേർഡ് ആംഗിൾ എത്രയാണ്? 70 ആണ് കിട്ടുന്നത്. ആംഗിൾ സി എത്ര കിട്ടും? 70. അപ്പോൾ ഇവിടെ 70 ആണ്, 70. ഇനി എളുപ്പമല്ലേ? ഇനി നോക്കാം, ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ പിക്ക് ഈക്വൽ എന്ന് നമ്മൾ പറഞ്ഞു. ആംഗിൾ സി എത്രയാണ്? 70. അപ്പോൾ ആംഗിൾ പി യു എത്രയായിരിക്കും? 70. ഓക്കെ, ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഇനി അടുത്ത് പറഞ്ഞിട്ടുള്ളത് ബി സി പി ആറിന് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സി ബി സി എന്ന് പറയുന്ന സൈഡ് അതിന് എ സി പി ക്യൂവിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സി ഇസ് ഈക്വൽ ടു പി ക്യു. എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ബി. ഇവിടെ പി ക്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ആർ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കില്ലേ?
അപ്പോൾ അടുത്തത് എന്താണ്? എ സി എന്ന് പറയുന്ന സൈഡ് ഏതിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്? പി ക്യൂവിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതാണ്? എ സിക്ക് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു, അടുത്ത പി ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? ആംഗിൾ ആർ. ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. എത്രയാണ് ആംഗിൾ ബി? 60 ഡിഗ്രി. അപ്പൊ അത് തന്നെ ആയിരിക്കൂലേ ആംഗിൾ ആറും? 60 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയോ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ആയതുകൊണ്ട് ആംഗിൾ ആറും 60 ആയിരിക്കും. കാര്യം എന്തോന്നാണ്? ഈ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്തതിന് തേർഡ് സൈഡ് ഏതാണ് പറഞ്ഞത്? ബി സി ഈസ് ഈക്വൽ ടു പി ആർ. ബി സി പി ആറിന് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ബി സി ഈസ് ഈക്വൽ ടു പി ആർ. ബി സിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ എ. പി ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ ക്യു. അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? ക്യു. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു. എത്ര ആയിരിക്കും? ആംഗിൾ എ 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ക്യൂ എത്ര ആയിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, ഈസ് ഈക്വൽ ടു 50. അപ്പോൾ എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ക്യൂ. ആംഗിൾ ക്യൂ എത്രയാണ്? 50 ഡിഗ്രി. ആംഗിൾ പി എത്രയാണ്? ആംഗിൾ പി 70 ഡിഗ്രി. അതല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? ആംഗിൾ ക്യൂ 50 ഡിഗ്രി, ആംഗിൾ പി 70 ഡിഗ്രി. ഓക്കെ, നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ കലണ്ടർ എ സ്ക്വയർ ഓഫ് 4 നമ്പേഴ്സ് ആർ മാർക്ക്ഡ് ആസ് ഷോൺ ബിലോ. ഒരു കലണ്ടറിലെ 4 സംഖ്യകളെ ചേർത്ത് ഒരു സമചതുരം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം പറഞ്ഞിരിക്കുന്ന എ, റൈറ്റ് ദ സം ഓഫ് ദീസ് 4 നമ്പേഴ്സ്. ഈ 4 നമ്പേഴ്സിൻ്റെ സം എത്രയാണെന്ന്. അനദർ 4 നമ്പേഴ്സ് ആർ മാർക്ക് ലൈക്ക് ദീസ് ആൻഡ് ദെയർ സം ഈസ് 44. വിച്ച് ആർ ദ നമ്പേഴ്സ്? കലണ്ടറിലെ 4 സംഖ്യകളെ ചേർത്ത് ഒരു സമചതുരം അടയാളപ്പെടുത്തിയപ്പോൾ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 44 കിട്ടി. എന്നാൽ സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യം നമുക്ക് അത് എഴുതാം. റൈറ്റ് ദ സം ഓഫ് ദീസ് 4 നമ്പേഴ്സ്. ഈ 4 നമ്പേഴ്സിൻ്റെ സം എത്ര ആയിരിക്കും? അങ്ങോട്ട് ആഡ് ചെയ്യിക്കാം. 2+3+9+10 എത്ര ആയിട്ടും? 24 തന്നല്ലോ. 10, 19, 19, 22, 24. അടുത്ത ആദ്യത്തെ എൻ്റെ ആൻസർ 24 ആണ്. അടുത്ത് സെക്കൻഡ് ബി കൊടുത്തിരിക്കുന്നത് എന്താണ്? അനദർ 4 നമ്പേഴ്സ് ആർ മാർക്ക് ലൈക്ക് ദീസ് ആൻഡ് ദെയർ സം ഈസ് 44. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് 44 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയെന്നാണ് കണ്ടുപിടിക്കുക. നമുക്കറിയാം ഒരു കലണ്ടറിലെ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് അറിയില്ല. നമുക്ക് ഇതിനൊരു ഫോമായിട്ട് ചെയ്യാം. ആദ്യത്തെ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ അതിന് തൊട്ടടുത്തുള്ള നമ്പർ എന്തായിരിക്കും? x+1 ആയിരിക്കും അല്ലേ. എക്സിൻ്റെ അടുത്ത് 1 കൂട്ടിയതല്ലേ. ഇവിടെ 2 ആണെങ്കിൽ 2 അടുത്ത് 1 കൂട്ടുമ്പോൾ 3 കിട്ടും. അടുത്ത് അതേ എക്സിന് നേരെ താഴെ വരുന്ന നമ്പർ 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. 9 വരണമെങ്കിൽ 7 അടുത്ത് എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 2 അടുത്ത് എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 7. x+7 ഇപ്പുറം വരുമ്പോൾ എത്ര ആയിരിക്കും? അതിൻ്റെ അടുത്ത് ഒന്നുകൂടെ ആഡ് ചെയ്തത് x+8. ഓക്കെ, x+8 ഇതാണ് ഫോർമാറ്റ്. ഓക്കെ, കലണ്ടറിലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. ഇപ്പോൾ ഒരു നമ്പറിൻ്റെ നേരെ താഴെ അടുത്ത നമ്പർ വരുമ്പോഴത്തേക്ക് 7 ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അതാണ് x+7 എന്ന് നമ്മൾ എടുത്തത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത് എത്രയെന്ന്? 44 എന്ന്. നമുക്ക് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. ഒരു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 44 എന്ന് പറഞ്ഞിട്ടുണ്ട്. x+x+1+x+7+x+8 എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 44 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് നമ്മൾ എക്സ് ഡിറൈവ് ചെയ്തെടുക്കണം. നമുക്ക് 1x, 2x, പിന്നെ ഇനി എവിടെ ഉണ്ട്? 3x, 4x. ഓക്കെ, 4x+ ഇനി ഇവിടെ ഒരു 1, 8, 7, 1, 8, 8, 8 എത്രയായി? 16. 60 is equal to 44. ഇനി
ഈ 44 നേരെ ഈക്വൽ ടുവിനപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്ക് എത്രയാവും? കുറയ്ക്കണം. 4x is equal to 44 minus 16. 44 എന്ന 60 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 44 മൈനസ് 60 14, 8, 3 എന്നൊന്ന് പോയാൽ 28 is equal to 28. 4x ആണ് 28 എന്ന് പറഞ്ഞത്. അപ്പൊ എക്സ് എത്ര ആയിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, എത്ര കിട്ടും? 7 കിട്ടും അല്ലേ? 7. അപ്പോൾ എക്സ് 7 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ കോളത്തിൽ 7 കിട്ടും. അടുത്ത രണ്ടാമത്തെ കോളം എത്രയാണ്? എക്സ് പ്ലസ് 1. അപ്പോൾ എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് എക്സിൻ്റെ അടുത്ത് ഒന്നുകൂടെ ആഡ് ചെയ്യുക. എക്സിൻ്റെ അടുത്ത് ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7 പ്ലസ് 1 8. രണ്ടാമത്തെ കോളത്തിൽ 8 കിട്ടും. അടുത്ത അതിൻ്റെ നേരെ താഴെ എന്താണ്? എക്സ് പ്ലസ് 7 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് പ്ലസ് 7 എന്ന് പറയുമ്പോഴത്തേക്ക് 7 പ്ലസ് 7 എത്ര കിട്ടും? 14 കിട്ടും അല്ലേ? അടുത്ത് എക്സ് പ്ലസ് 8. 7 പ്ലസ് 8 50. ഓക്കെ, ഇതായിരിക്കും ഈ നാല് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആഡ് ചെയ്താൽ 44 കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, ഏതൊക്കെ ആൻസർ? 7, 8, 14, 50. അത് കാൽക്കുലേഷൻസ് ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7, 8, 14, 15. ഓക്കെ, നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ ഈക്വൽ. ആംഗിൾ സി ഈസ് 12 ഡിഗ്രി സ്മാളർ ദാൻ ആംഗിൾ എ. ഇഫ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ്, ആംഗിൾ സി ഈസ് ഈക്വൽ ടു, ആംഗിൾ സി കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും മെഷർ എത്ര ആണെന്ന് കണ്ടുപിടിക്കാനാണ്. ചിത്രത്തിൽ ആംഗിൾ എ, ആംഗിൾ ബി ഇവ തുല്യമാണ്. ആംഗിൾ സിയുടെ അളവ് ആംഗിൾ എയുടെ അളവിനേക്കാൾ 12 ഡിഗ്രി കുറവാണ്. ആംഗിൾ എയുടെ അളവ് എക്സ് ആയാൽ ആംഗിൾ സിയുടെ അളവ് എന്താണെന്ന്, ആംഗിൾ എ എത്രയാണെന്ന് ആംഗിൾ സി എത്രയാണെന്നും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്കിവിടെ. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എ എക്സ് ആണെങ്കിൽ, ആംഗിൾ എ എക്സ് ആണെങ്കിൽ ആംഗിൾ ബിയും എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും അല്ലേ? ആംഗിൾ എ എക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആംഗിൾ ബി യു എന്താണ്? എക്സ് ആയിരിക്കും. ഓക്കെ, പിന്നെന്തോന്ന് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ബി, ആംഗിൾ സി ഈസ് 12 ഡിഗ്രി സ്മാളർ ദാൻ ആംഗിൾ എ. ആംഗിൾ എയുടെ അളവിനേക്കാൾ 12 ഡിഗ്രി കുറവാണ് ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ എ എന്ന് പറയുന്നതും എത്ര ആയിരിക്കും? എക്സ് ആയിരിക്കും. ആംഗിൾ ബി എന്ന് പറയുന്നതും എക്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ എയേക്കാളും 12 ഡിഗ്രി കുറവെന്നാണ്. ആംഗിൾ എ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, അതിൽ നിന്ന് 12 കുറയുന്നത് എക്സ് മൈനസ് 12. ഓക്കെ, എന്നിട്ട് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ എ എക്സ് കിട്ടി, ആംഗിൾ ബി യു എക്സ് കിട്ടി, ആംഗിൾ സി എന്ന് പറയുന്നത് എക്സ് മൈനസ് 12 കിട്ടി. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസുകളുടെ സമ്മം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന്. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആംഗിൾ എക്ക് പകരം എക്സ് കൊടുത്തു, ബിക്ക് പകരം വീണ്ടും ഒരു എക്സ് കൊടുത്തു, സിക്ക് പകരം എക്സ് മൈനസ് 12. ഇതെല്ലാം കൂടെ എത്രയായിരിക്കും? ഈ ആംഗിൾസുകളുടെ എല്ലാം സമ്മം എത്രയായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x. 3x ഇസ് ഈക്വൽ ടു 180. ഈ മൈനസ് നേരെ അപ്പുറം കൊണ്ടുവരാം, പ്ലസ് 12 എത്ര കിട്ടും? 92 എന്ന്. 3x ആണ് 192. എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 192 ഡിവൈഡഡ് ബൈ 3. 192 ഡിവൈഡഡ് ബൈ 3 6 12 എത്ര പ്രാവശ്യം വരും? ആൻസർ എത്ര കിട്ടും? 64. എക്സ് 64 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ബാക്കി നമുക്കെല്ലാം കണ്ടുപിടിക്കാമല്ലോ. എക്സ് എ എന്ന് പറയുന്നത് എക്സ്, അപ്പൊ എ എത്രയാണ്? 64. ആംഗിൾ എ ഈസ് ഈക്വൽ ടു 64. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 64. അങ്ങനെയെങ്കിൽ ആംഗിൾ സി എത്ര ആയിരിക്കും? ആംഗിൾ സി ഈസ് ഈക്വൽ ടു 64 മൈനസ് 12 എത്ര കിട്ടും? 52. ഓക്കെ, എല്ലാ ആംഗിൾസും കൂടെ 180 ആണോ
നോക്കുക. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ്, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എക്സ്, ആംഗിൾ സി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 12. ആദ്യത്തെ ആൻസർ. രണ്ടാമത്തെ ബിയിൽ വന്നിട്ട് നമ്മളത് ഓരോന്നും കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.